നിൽക്കുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ മുഖ്യമായ സുന്നത്ത്, പെരുന്നാൾ ദിവസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമൽ, തസല്ലി ലിറബ്ബിക വൻഹർ. ആളുകൾ വാഹനത്തിന്റെ നല്ല സ്വർണങ്ങളാൽ വെള്ളിയാൽ മുത്തുരത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നല്ല വിഐപി പട്ടിക മഷറയിലേക്ക് വരാം. ആളുകളൊക്കെ നടന്നിട്ടിങ്ങനെ വെപ്രാളപ്പെട്ട് സൂര്യന്റെ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത സമയത്ത് നല്ല വെപ്രാളമില്ലാതെ പ്രാഹത്തോടെ നല്ല വാഹനത്തിന് മേൽ, വാഹനം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരിക്കൽ ആക്സിഡന്റ് ആയാൽ പിന്നെ കൊണ്ടതിന് ഉചിരി കൊടുക്കട്ടെ പറ്റുന്നതല്ല. അമ്മാന്റെ വാഹനം എന്ന് പറഞ്ഞാൽ സ്വർണങ്ങളാൽ മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട വാഹനമാണ്. ആ വാഹനത്തിന് മേലെ വിഐപി നീ കൊടാതെ തന്നെ ജീവിച്ച് വെച്ചോരല്ലേ, എന്നെ പോലെ തന്നെ കാര്യമൊന്നും അതിലുണ്ടായില്ല, നീ എന്റെ തങ്ങമല്ല, ഔലിയായില്ല, നീ സാധാരണ എങ്ങനെ വീട്ടിൽ കിട്ടിയത് ഇപ്പൊ നടക്കുമെന്ന് നല്ല ചേഷ്ടം നീങ്ങി തരുമോ, കുറച്ചിട്ട് പോകാൻ കൈ കാലം എടുത്തിട്ട് കൊള്ളില്ല, നക്കൊന്ന് നിൽക്കൊന്ന് കിട്ടുന്നു, നക്കൊന്ന് ചെറിയ കിട്ടണം നോക്കിട്ട് നിന്റെ സേഫ് നിന്റെ ബലവൊന്നും തന്നെ നിൽക്കട്ടെ, നാളെ മാസ്റ്റർ കൈ കാട്ടി എവിടെയില്ല ലട്ടു മാസ്റ്റർ നടക്കൂല, പിന്നെ വാഹനം പിന്നെ കരോടും ഇല്ല, ആ മാസ്റ്റർ ഇവരോട് ചോദിക്കുന്നു പിന്നെ കേട്ടു കിട്ടിയേ ഒത്തിരോ അഞ്ചിന് കിട്ടിയതാ ഉമ്മന്റെ പല പറയൂ, എനിക്ക് കിട്ടിയത് നീ ഉമഹിയത്ത് പെരുന്നാളിന്റെ ഉസ്താദ് ബാലത്തോറിന്റെ ഉമഹിയത്ര കൊണ്ടപ്പോ എനിക്ക് ആടെ കട ഉണ്ട്, ഉള്ള കട ഉണ്ട്, എനിക്ക് അത് അത്തരം നഷ്ടമുണ്ട്, ഈ ലോസ് എന്നാലും പറഞ്ഞിട്ട് നീ അറിഞ്ഞില്ലല്ലോ, നീ ഇങ്ങനെ കാത്തുനിന്ന് പിന്നെ തന്നെ കിട്ടിയിട്ട് ഇങ്ങനെ കിട്ടിയല്ലേ, ഞാൻ എന്റെ പൈസ കൊണ്ട് ഹലാലായ പൈസ കൊണ്ട് നല്ല ഉഷാറുള്ള ആടത്തും നല്ല ഉഷാറുള്ള പോത്തിട്ട് ആ പോത്തിന് അമ്മാവു എനിക്ക് ആ പോത്തിന് ആ കോലിയെ സ്വർണങ്ങളാൽ വെള്ളിയാൽ മുത്തുരത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വാഹനമായിട്ട് തന്നാണ്. ഇതിന്റെ മുഖഹിയത്തിന്റെ മറുകാൻ ഇനിങ്ങനെ വശയിൽ പോകുമ്പോ ആ സമയത്താവും ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ചവനെ കോടികൾ എടുക്കുണ്ടായിരുന്നു, എത്രയോ സ്വന്തനിക്കുണ്ടായിരുന്നു, ആ സ്വത്ത് മുഴുവനും മക്കൾക്ക് വിട്ടിട്ട് ഞാൻ കുറഞ്ഞോട്ടാം, മോനി കുറഞ്ഞോട്ടാം, മോനി എം ബി ബി എസ് പഠിക്കാൻ എത്ര കിട്ടിയേ, ഈ അടുത്തടുത്ത് പറഞ്ഞു ഉസ്താദ് എന്റെ മോനെ എം ബി ബി എസ് പഠിക്കാൻ ഞാൻ 50 ലക്ഷം ചെലവാക്കി എന്റെ കയ്യിൽ, അതിന്റെ അപ്പം വേറെ കോഴ്സ് ഉണ്ടെന്നല്ല ഡോക്ടർ പഠിക്കാൻ വേണ്ടി 50 ലക്ഷം, എന്നിട്ട് ഉസ്താദെ മോനെ വെച്ചിട്ട് ഓരോ നല്ല പങ്കെടുത്ത് പോറ്റിങ്ങ് നല്ല വാഹനത്താക്കിയിട്ട് രണ്ടു കൊണ്ട് എന്റെ പൊരയിലുണ്ടായി, മംഗലം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറഞ്ഞ വീട് വരാൻ ബുദ്ധിമുട്ടാണ്, മോന് ഫ്ലാറ്റിലേക്ക് പോയി, ഫ്ലാറ്റ് പോയി 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 ദുബൈക്കെത്തി, ദുബൈക്കെത്തി ഇതിൽ അമേരിക്കത്തി, ഇപ്പൊ എന്റെ ഫോണേ ഇല്ല, ആരെയും സ്വന്തം ഉപ്പ ബേജാറ് പറഞ്ഞ കഥയാണ്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ എടുത്തു വെച്ചിട്ട് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുന്റെ റസൂലി പഠിപ്പിച്ചിട്ട് സുന്നത്തായ ഉദഹിയത്തിന് ആട്ടി കൊയ്യാൻ അന്ന് വർക്കാൻ പറ്റും, ഡബിൾ റേറ്റ് ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 15 ജോലി 2 മാസം പിന്നെ വാങ്ങിട്ട് പോറ്റ്, ഈ അതിന് പറഞ്ഞിരിക്കുന്ന കാരണം നിങ്ങൾ ഓടിക്കുന്ന അവരെ പിന്നൊരു ഭാഗം എന്നോട് തെക്കില്ല വേറെ സെക്രട്ടറി ബാങ്കർ ഒരു ഡയലോഗ് വേണം, നിങ്ങൾ കിട്ടാപ്പ നേരെ ഓദിക്കാം ഓദിക്കാൻ തോന്നു എന്തെന്ന് വെച്ചു, സാധാരണ വിലനേക്കാൾ കൂടുതൽ വില ഉണ്ടെങ്കിൽ അതിന് വാങ്ങാൻ പാടില്ലാത്തതിന്റെ മസാലയില്ലേ, ഞാൻ പറഞ്ഞു അത് ഈ സമയത്ത് തന്നെ, ഈ സമയത്ത് നല്ല വില കൊടുത്തിട്ട് തന്നെ വാങ്ങണം, എത്ര പറഞ്ഞു 12,000 തന്നെ കൊടുക്ക ചർച്ചയാക്കണ്ട, കൈകളും ചെറിയ റിക്വസ്റ്റ് ചെയ്യാം കുറച്ചത് കൊടുക്കാൻ പറ്റുമോ, ഓരോരുത്തർ ചർച്ചയാക്കി ലാസ്റ്റ് ഈ മച്ചം സുടുകയാണെന്ന് കോർട്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ അറിഞ്ഞിട്ട് കൊടുക്കില്ല, അള്ളാഹുക്ക് വേണ്ടി ഇറക്കുന്ന പ്രാണിയല്ലേ, അള്ളാഹുക്ക് വേണ്ടി ഇറക്കുമ്പോ ആ 12,000 പ്രായശരി 2 വയസ്സായി തൂക്കം ചെല്ലിട്ട് 50 ഒന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല, അള്ളാഹുക്ക് വേണ്ടി 12,000 കൊടുക്കുമ്പോ നീ നിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചാ മതി, ഒരു പേജറുമല്ല അപ്പൊ ചർച്ച. ഞാൻ പറഞ്ഞത് വില കൂടുതൽ എന്ന് പറഞ്ഞ് വിചാരിക്കണ്ട, വില നമ്മുടെ സാധാരണ അതിന്റെ കച്ചവടക്കാർക്ക് ഒരു നിയമമുണ്ട്, സമര മിശ്രത്തിനേക്കാൾ കൂടുതൽ പേർക്ക് കിട്ടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, സാധാരണ ഒരു ആട്ടി 10,000 ആണെങ്കിൽ ആ സാധാരണ ഒരു ഏകദേശം 100 രൂപ വില, സാധാരണ നാട്ടിലുള്ള വിലയില്ല, ആ വില അനുസരിച്ചിട്ട് തന്നെ വെക്കണം എന്നുള്ള മസ്തനയുണ്ട്. അപ്പൊ വില കൂടുതൽ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനെ വയസ്സ് കണ്ടിട്ട് ഞാനെങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, പോകുന്നില്ല തന്നെ ഞാൻ ഇത്രത്തോളം 25 കൊടുക്കണോട് ചർച്ചേ അപ്പൊ നിങ്ങൾ
ദുനിയാവിന്റെ ലാഭത്തിന്റെ വിഷയം മാത്രം. അപ്പൊ പൊന്ന് മൂമിനികളോട് പറയുന്നു, വേറെ കൊടുത്തുകൊണ്ട് നല്ല വാഹനം, നല്ല വാഹനം, നല്ല ഒരു മൃഗത്തെ വാങ്ങണം. ആ മൃഗത്തിന് പോത്തിന് സുന്നത്താണ്. അത് പറഞ്ഞാൽ അന്നന്നെ രാവിലെ പോയി ജീവ് കൊടുത്തിട്ട് രാവിലെ മാർക്കറ്റിൽ കൊണ്ടാക്കിട്ട് രാവിലെ കൊടുത്തിട്ടല്ല, ഒരു മൂന്ന് ദിവസത്തിലും ഞമ്മടെ വീട്ടിൽ ആ മൃഗം വേണം. ആ മൃഗത്തിന് സുഗന്ധ ചെയ്യണം, അതിനു വേണ്ടി ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഒന്ന് തലോടി കൊടുക്കണം. നല്ല വാഹനത്തിന് ബുദ്ധിമുട്ടാവാത്ത നല്ല വി ഐ പി ഫുഡ് തന്നെ ആ നമ്മുടെ ഉദയത്തിന്റെ മൃഗത്തിന് കൊടുക്കണം. അമ്മാർക്ക് വേണ്ടി കൊടുക്കുന്ന ബലി നിൽക്കുന്ന മൃഗം എന്തിന് ഇത് വളർത്തണമെന്ന് പറയുന്നത്? ആ മൃഗത്തിന് നാളെ മഷറയിൽ നമ്മുടെ പരിചയം കിട്ടണം. ഇത് എന്റെ ഉദഹിയ തറുത്ത ആജിയാരുടേതാണ്. ഞാൻ എന്ത് പറഞ്ഞ ആ ആടിനെ, ആ പശുവിനെ, ആ മോത്തിന് പരിചയം കിട്ടണം എന്ന നിലക്ക് ആത്മാവ് പറയുന്നു, ആ മൃഗത്തിനോടൊന്ന് സുഖപ്പെട്ട് വേണം, ആ മൃഗത്തെ ബഹുമാനിക്കണം. എത്രത്തോളം മഹാന്മാർ സുന്നയിച്ചവരുമാണ് പറയുന്നു, റോഡിൽ പോകുമ്പോ ഒരു പയ്യൂരെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സിദ്ധത്താണ്. നമ്മളെ പയ്യൂരെ മാത്രമല്ല, റോഡിൽ പോകുമ്പോ ഒരാട്ടെ കണ്ടു, ആട്ടെ പോകുമ്പോ അല്ലാഹു അക്ബർ ബഹുമാനിച്ചത്തിന്റെ മൃഗം. ആ മൃഗത്തെ നമ്മൾ നല്ല ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അത് എങ്ങനെ? രണ്ട് വയസ്സ് പൂർണ്ണമാകണം, രണ്ട് വയസ്സാകണം. രണ്ട് വയസ്സാവാത്ത ഉദഹിയിൽ മൃഗത്തെ അറുത്താൽ ആ ഉദഹിയൊന്ന് ശരിയാവൂല. അതുപോലെ തന്നെ അതിന് കൈപകൾ ഉണ്ടായിരിക്കണം, ഒന്ന് ചാവലുകൾ, പത്ത് ആടുണ്ട്, ഒന്നിനെ കൈകൾ കാല് കൊളുത്തിട്ട് നടക്കാറാകില്ല, ഒന്ന് ആരെയും മനസ്സിലാക്കുന്നില്ല, ആര് വന്നാലും വിലക്കുവാനില്ല. ആശുപത്രിയെ തിരക്ക നേർച്ചയാക്കി അത് അള്ളാഹു കബ്ബാല തമസക്കരാണ്, പടച്ചോളെ വഞ്ചിക്കരാണ്. ഉള്ളതിൽ വെച്ച് നല്ല വാഹനം, രണ്ട് പയ്യും രണ്ട് പോത്തുണ്ട്, നല്ല ഉഷാറുള്ള ലോകത്ത് അള്ളാഹു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പോത്തിന് ഏഴാൾക്ക് വരെ ഷെയർ ചെയ്യാം, ഏഴാളുകൾ കൂടെ ഒരു പോത്തും ഓരിയൊക്കെയാണെങ്കിൽ, ആടാണെങ്കിൽ ഒരേ ആൾക്കാണ് സുന്നത്തുള്ളത്, ഒരാൾക്ക് രണ്ടാൾ കൂടെ അല്ല, രണ്ടാൾ കൂടെ എന്ത് പോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയുന്നു അത് ചെയ്യണം. അതുപോലെ തന്നെ യുവഹിയ തർക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ദുൽഹിജ്ജ ഒന്ന് മുതൽ ഇന്നലെ രാത്രി മുതൽ ഇനി പെരുന്നാളിന്റെ പേര് പെരുന്നാളിന്റെ അന്ന് അർത്ഥില്ല, പിറ്റേ ദിവസം നടക്കുന്നത് വരെ അവന്റെ താടി ഒപ്പിക്കുന്നത് ഖിറാഅത്താണ്, അവന്റെ നഖം പൊട്ടൽ ഖിറാഅത്താണ്. ഈ സെന്റത്തോളം തന്നെ എന്നാൽ എന്താക്കാം, ഒരാഴ്ച സഹറാക്ക കയ്യോഗിരിക്കുന്നത് പിന്നെ ആരും കാര്യം വരുന്ന തലങ്ങളിൽ ചിലരാണ്. അപ്പൊ അതിനെ അങ്ങനെ സുന്നത്തില്ല, അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് എന്ത് സുന്നത്തുള്ളത്. ഈ താടി പൊടി നഖമൊക്കെ ശരീരത്തിൽ യാതൊരു കുറവും എടുക്കാതിരിക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ ഒന്ന് മുതൽ ആ ദിവസം മറക്കുന്നത് വരെ, പതിമൂന്നിന്റെ നസർ വരെ സമയമുണ്ടല്ലോ, അയ്യാമത്തെ ശരീഫിന്റെ മൂന്ന് ദിവസം വരെ സുന്നത്തുണ്ട്. അതിന്റെ ഇടയിൽ അറുക്കുന്നത് വരെ താടി ഒപ്പിക്കുന്നത് വേണ്ട. എന്തിന്? ഇതെല്ലാം നമ്മൾ അറുക്കാൻ ഉദ്ദേശിച്ചത് മുതൽ നമുക്ക് ഇതെല്ലാം അനുകൂലമായി സാക്ഷി പറയണം. ഇരുദാരണത്തിന് ഇന്ന് ഞമ്മൾ അറുക്കാൻ ഉദ്ദേശിച്ചില്ല, പെരുന്നാളിന്റെ രണ്ട് ദിവസം നിന്ന് തന്നെ ഓഫർ പോത്ത് കിട്ടി, ആട് കിട്ടി. അപ്പൊ ഓരെന്തായി ഓരോ ഉദ്ദേശിച്ച സമയം എന്നെ ഒമ്പതിന്റെ അന്നാണോ കരുതിയത്, ഒമ്പതിന്റെ അന്നാണോ തീരുമാനിച്ചത്, അതുപോലെ പോലെ ഒരു കൺഫേം ഉണ്ടായിട്ട് അവന് കിട്ടാനുള്ള പൈസ എന്ത് കിട്ടിയിട്ടാണ് കുറച്ച് ലോസിലുണ്ട്, അങ്ങനെ എന്തായാലും ദുലഹിജ്ജ എട്ടിന്റെ അന്ന് പോലെ ഒന്നര ലക്ഷം രൂപ കിട്ടാനുണ്ട്, കാരണം ഓൻ ആശപ്പെട്ട പൈസ ഒന്നര ലക്ഷം കിട്ടിയല്ലോ ഏതായാലും ശാസ്ത്രം പോയി കൊടുത്തിട്ട് ഒരാൾ. എന്നാൽ അത് മുതൽ എന്താക്കണ്ട, എന്നെ താഴെ ശരിയാകുന്നില്ലെങ്കിൽ എന്നെ പോയിട്ട് താഴെ ഒപ്പിച്ചിട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ വെച്ചാൽ. അപ്പോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും.